Hi all, welcome to Bulb and Beaker YouTube channel. Nammal analog device and circuit ADC de kazhinja korchu classukalilayitte oscillators ne kurichaanu discuss cheyidondirunnathu alle oscillator endaanu discuss cheyidu adhe pole different types of oscillators oro oscillatorum lc oscillators rc oscillators okke nammal discuss cheyidinu adinte continuation aayitte innu nammal discuss cheynathu ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ എന്താണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, അതേപോലെ അതിൻ്റെ രണ്ട് ടൈപ്പ് ഡിസൈനിങ്, ഓക്കെ രണ്ട് ഡിസൈൻ രണ്ട് ടൈപ്പ്, അതായത് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഡിസൈൻ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചൊന്ന് പഠിക്കാം. നമ്മൾ എ ഡി സിയുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ ഓസിലേറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ആംപ്ലിഫയർ എപ്പോഴാണ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക, അതേപോലെ ബാർക്ക്വിസ്റ്റ് ക്രൈറ്റീരിയ പറഞ്ഞു, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, അതേപോലെ ആർ സി ഓസിലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നുള്ളത്, നേരത്തെ ഓസിലേറ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, സോ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നോക്കാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഓസിലേറ്റർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറേ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൽ വേരിയേഷൻസ് വരും. ഓക്കെ, അത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ പവർ സപ്ലൈയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആവാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ആവാം, അതുമല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡിലുണ്ടാവുന്ന വേരിയേഷൻസ് ആവാം. ഇങ്ങനെ ടെമ്പറേച്ചറിലോ പവർ സപ്ലൈയിലോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിലോ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഈ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അത് വേരിയേഷൻ വരും, സ്റ്റെബിലിറ്റിക്ക് വേരിയേഷൻ വരും. അപ്പോൾ അത് വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇതുവരെ പഠിച്ച ഓസിലേറ്റർ എൽ സി ഓസിലേറ്റർ ഇൻഡക്ടറും കപ്പാസിറ്ററും, ആർ സി ഓസിലേറ്റർ റെസിസ്റ്ററും കപ്പാസിറ്ററും. അപ്പോൾ ഇൻഡക്ടർ, റെസിസ്റ്റർ, അതേപോലെ കപ്പാസിറ്റർ, ഓക്കെ, ഈ മൂന്ന് കോമ്പണൻറ്റും എന്താണ്, ടെമ്പറേച്ചർ വേരിയേഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, സ്റ്റെബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ വേരിയേഷൻ അതിനെ ഈ മൂന്ന് കോമ്പണൻസ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും സ്റ്റെബിലിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവും, അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, ഇങ്ങനെ സ്റ്റെബിലിറ്റിനെ, അതായത് ഫ്രീക്വൻസി ഓഫ് സ്റ്റെബിലിറ്റിനെ, അതായത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് ഈ പറഞ്ഞതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതായത് പവർ സപ്ലൈയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും, അതേപോലെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അതെന്ത് ചെയ്യില്ല, ആ ഓസിലേറ്ററിനെ എഫക്റ്റ് ചെയ്യൂല. അങ്ങനത്തുള്ള ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിലെ പേരിൽ തന്നെ അതിൽ പ്രധാനപ്പെട്ട കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലാണ്. അപ്പോൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹെക്സഗൺ, നാച്ചുറലി ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് ക്രിസ്റ്റൽ കാണപ്പെടുക അല്ലേ. ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് സാധാരണ ക്രിസ്റ്റൽ കാണപ്പെടുക. ഓക്കെ, ഇനി ഈ ക്രിസ്റ്റലിൻ്റെ പ്രോപ്പർട്ടി എന്താ, ക്രിസ്റ്റല് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. പറഞ്ഞാൽ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഫേസിൽ ഒരു മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലേസിൽ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഫേസിൽ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മെക്കാനിക്കൽ സ്ട്രെസ് ഏതെങ്കിലും ഒരു ഫേസിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ നമ്മൾ ഓസിലേറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ, ഓസിലേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. എന്താ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ക്രിസ്റ്റലിന് അക്രോസ് അല്ലെങ്കിൽ ഇതിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഈ മെക്കാനിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈബ്രേഷൻ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ സ്ട്രെസ് ഉണ്ടാവും. ഈ മെക്കാനിക്കൽ സ്ട്രെസ് ഒരു വൈബ്രേഷൻസ് ആയിട്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വൈബ്രേഷനാണ് എന്തായിട്ട് മാറുന്നത്? ഓസിലേഷൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ നിന്ന് ക്രിസ്റ്റലിന് ഓസിലേഷൻ കിട്ടുന്നത് ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിന കാരണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഓസിലേഷൻസ് കിട്ടുന്നത്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ക്രിസ്റ്റൽസാണ് സാധാരണ ഉപയോഗിക്കുന്നത്. റോസ്ലെ സാൾട്ട്, റോഷൽ സാൾട്ട്, അതേപോലെ ടോർമാലിൻ, അതേപോലെ ക്വാർട്സ്. ഓക്കെ, ഈ മൂന്ന് ക്രിസ്റ്റൽസാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. ഇതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്വാർട്സ് ആണ്. അതായത് ക്വാർട്സിൻ്റെ പ്രോപ്പർട്ടി എന്താ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാൽ നാച്ചുറലി അവൈലബിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, വളരെ ചീപ്പാണ്, അതേപോലെ ഹൈ മെക്കാനിക്കൽ മെക്കാനിക്കലി സ്ട്രോങ് ആണ്. ഓക്കെ, ഈ മൂന്ന് പ്രോപ്പർട്ടി കാരണമാണ് സാധാരണ ഇൻഎക്സ്പെൻസീവ് ആയതുകൊണ്ട് ക്വാർട്സ് ആണ് സാധാരണ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ക്രിസ്റ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഓസിലേറ്റർ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ക്രിസ്റ്റലാണെങ്കിൽ രണ്ട് മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ വെക്കുക. ക്വാർട്സ് ആണെങ്കിൽ രണ്ട് മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിലാണ് ഈ ക്രിസ്റ്റൽ വെക്കുക. ഓക്കെ, അതായത് ഒരു കപ്പാസിറ്റർ പോലെ. ഓക്കെ, രണ്ട് മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ ക്രിസ്റ്റൽ വെക്കുക, ഒരു കപ്പാസിറ്ററിൻ്റെ ഫോർമാറ്റിൽ. ഇതാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെ വരും അറിയോ? അതായത് ഒരു കപ്പാസിറ്റർ, അതേപോലെ ഒരു ഇൻഡക്ടർ, ഒരു റെസിസ്റ്റർ, RLC സർക്യൂട്ട് അല്ലേ, അത് പാരലൽ വിത്ത് കപ്പാസിറ്റർ CM. ഓക്കെ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്, ഇലക്ട്രിക്കലി ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഒരു സീരീസ് RLC സർക്യൂട്ട് പാരലൽ വിത്ത് കപ്പാസിറ്റർ CM. ഈ CMന് പാരലായിട്ട് ഒരു സീരീസ് RLC സർക്യൂട്ട്. ഇതാണ് ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇനി ഇതിൽ സീൻ്റെ, അതായത് കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെയും വാല്യൂ ലോ വാല്യൂ ആണ്. ഓക്കെ, ലോ കപ്പാസിറ്റൻസ്, ലോ റെസിസ്റ്റൻസ്. അതേപോലെ അതേസമയം ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്താണ്, ഹൈ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്രിസ്റ്റലിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ്, AC വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇതൊരു ക്രിസ്റ്റല്. ഓക്കെ, ഇതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു AC വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അപ്പോൾ നമ്മളിവിടെ ഒരു AC വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ത് വിത്ത് ഫ്രീക്വൻസി ഓഫ് സപ്ലൈ വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ഓസിലേറ്റർ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ വൈബ്രേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി നമ്മുടെ ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സെയിം ആയി കഴിഞ്ഞാൽ അത് റെസൊണൻസിലെത്തി, അപ്പോഴാണ് നമുക്ക് മാക്സിമം വൈബ്രേഷൻ കിട്ടുക. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റല്, ഒരു ക്രിസ്റ്റലിലേക്ക് ഒരു AC വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസിൻ്റെ ഇതിൽ എന്ത് ചെയ്യും? ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലായിട്ട് നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി അത് രണ്ടും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടും? റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വൈബ്രേഷൻസ് ഇവിടെ ഉണ്ടാവും, ക്രിസ്റ്റൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ഓസിലേഷൻസ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന്, ക്രിസ്റ്റൽ ഈസ് നോട്ട് വൈബ്രേറ്റിംഗ്; രണ്ടാമത്തെ, ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ക്രിസ്റ്റൽ നോട്ട് വൈബ്രേറ്റിംഗ്, ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഇക്വലൻ ടു CM. CMന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ റെസൊണൻ്റ് ഫ്രീക്വൻസി, അത് ഇത് FP എന്നാണ് പറയുക, പാരലൽ റെസൊണൻ്റ് ഫ്രീക്വൻസി എന്നാണ് പറയുക, FP, പാരലൽ റെസൊണൻ്റ് ഫ്രീക്വൻസി. അതെന്തായിരിക്കും അറിയോ? അതായത് ക്രിസ്റ്റൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞു, അതായത് ക്രിസ്റ്റല് നോട്ട് വൈബ്രേറ്റിംഗ്, വൈബ്രേറ്റ് ചെയ്യാത്ത സമയത്ത് ഇറ്റ്സ് ഇക്വലൻ ടു CMന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഈ ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും, അതേപോലെ ഫീഡ്ബാക്ക് ലീസ്റ്റ് ആയിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന ഫ്രീക്വൻസി FP, പാരലൽ റെസൊണൻ്റ് ഫ്രീക്വൻസി എന്നാണ് പറയുക. അതിൻ്റെ ഇക്വേഷൻ 1/2π√L(CM)C/CM+C. ഇതാണ് പാരലൽ റെസൊണൻ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. എപ്പോഴാണിത്? വെൻ ദ ക്രിസ്റ്റൽ ഇസ് നോട്ട് വൈബ്രേറ്റിംഗ്, വൈബ്രേറ്റ് ചെയ്യാത്ത സമയത്ത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, വെൻ ദ ക്രിസ്റ്റൽ ഇസ് വൈബ്രേറ്റിംഗ്, ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ആക്ട് ആസ് എ സീരീസ് RLC സർക്യൂട്ട്. അപ്പോൾ സീരീസ് RLC സർക്യൂട്ടായിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. അപ്പോൾ ഇമ്പിഡൻസ് ലോ ആയിരിക്കും, ഫീഡ്ബാക്ക് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി
FS എന്ന് പറയുക, അതായത് സീരീസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഇത് പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആണ്. ഇത് സീരീസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി FS ഇസ് ഈക്വൽ ടു 1/2πRL C. ഓക്കെ, ഇതാണ് രണ്ട് കണ്ടീഷൻ. ഒന്ന് വൈബ്രേറ്റ് ചെയ്യാത്ത കണ്ടീഷൻ, പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി, പാരലൽ റെസൊണൻറ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് സീരീസ് റെസൊണൻറ്റ് കണ്ടീഷൻ മോഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇംപിഡൻസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും, ഫീഡ്ബാക്ക് ലീസ്റ്റ് ആയിരിക്കും. ഇവിടെ ഫീഡ്ബാക്ക് ഹൈ ആയിരിക്കും, ഇംപിഡൻസ് ലോ ആയിരിക്കും, ഈ രണ്ട് കണ്ടീഷൻ. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ രണ്ട് മോഡിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ലോ ഇംപിഡൻസ് മോഡിലും ഉപയോഗിക്കാറുണ്ട്, ഹൈ ഇംപിഡൻസ് മോഡിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലോ ഇംപിഡൻസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് റെസൊണൻറ്റ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഹൈ ഇംപിഡൻസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ റെസൊണൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ആ രണ്ട് ടൈപ്പ് ഡിസൈനുമാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. സോ അതൊന്ന് നോക്കാം. അപ്പോൾ ആ രണ്ട് മോഡ് നമുക്ക് നോക്കാം, സീരീസ് റെസൊണൻറ്റ് മോഡും അതേപോലെ പാരലൽ റെസൊണൻറ്റ് മോഡും. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ആദ്യം സീരീസ് റെസൊണൻറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കാം, ദെൻ പാരലൽ. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ സർക്യൂട്ട് ഡയഗ്രത്തിന്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെറുതേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നു. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഓസിലേറ്ററിൽ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതാണ്. സോ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് R1, R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ്, ദെൻ കലക്ടർ സൈഡിൽ നോക്കുക, കലക്ടർ സൈഡിൽ RFC റേഡിയോ ഫ്രീക്വൻസി കോയിൽ, RFC കോയിൽ, ഇവിടെ എന്താണ് VCC. ഓക്കെ, ദെൻ എമിറ്റർ സൈഡിൽ എമിറ്റർ റെസിസ്റ്റൻസ് RE, അതേപോലെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ കലക്ടർ സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ നോക്കുക, ക്രിസ്റ്റലാണ് എടുക്കുന്നത്, ക്രിസ്റ്റലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റല് ഒരു കപ്പാസിറ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ CC കപ്ലിംഗ് കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഓക്കെ, ഇതാണ് സീരീസ് മോഡ്. ഓക്കെ, സീരീസ് മോഡ്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് മോഡിൽ നോക്ക്, R1, R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ്, അതേപോലെ RFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി കോയിൽ, അതെന്തിനാ, സ്മൂത്ത് ഫ്ലോ ഓഫ് കളക്ടർ കറണ്ട്, അതായത് VCC നിന്ന് കളക്ടറിലേക്ക് DC കറണ്ട് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ റേഡിയോ ഫ്രീക്വൻസി കോയിൽ. ദെൻ എമിറ്റർ റെസിസ്റ്റൻസ്, എന്തിനാ, തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ദെൻ എമിറ്റർ കപ്പാസിറ്റൻസ്, അതായത് ബൈപ്പാസ് കപ്പാസിറ്റൻസ്, കപ്പാസിറ്റർ. ഓക്കെ, ദെൻ നമ്മളെന്താണ്, ക്രിസ്റ്റലിൽ ഫീഡ്ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതേപോലെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഫീഡ്ബാക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ, ക്രിസ്റ്റൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സീരീസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്താണ് അല്ലേ, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു അല്ലേ, FS എന്താണ്, 1/2πRL C, അതിൻ്റെ ഇക്വേഷൻ. ഇതാണ് സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. ഇനി പാരലൽ റെസൊണൻസ് സർക്യൂട്ടും ഇതേപോലെ തന്നെയാണ് സർക്യൂട്ട് വരിക. ഇതെന്ത് ചെയ്യും, നമ്മളിവിടെ കൊടുത്ത സാധനം പാരലലായിട്ട്, ക്രിസ്റ്റല് പാരലലായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ ഉള്ള ഈ കപ്പാസിറ്റർ CE എന്നുള്ള കപ്പാസിറ്ററിന് പകരം നമ്മൾ എന്ത് ചെയ്യും, C1 C2 എന്നുള്ള വോൾട്ടേജ് ഡിവൈഡർ കപ്പാസിറ്റർസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ആ പാരലൽ റെസൊണൻസ് സർക്യൂട്ടും കൂടി ഞാൻ തൊട്ടടുത്ത് വരയ്ക്കാം. ഇതാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഡിഫറൻസ് എന്താ, സർക്യൂട്ടിൽ ഇവിടെ ഉള്ള എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിന് പകരം ഇവിടെ C1 C2 കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡർ. ഓക്കെ, C1 C2 ആയിട്ട് രണ്ട് കപ്പാസിറ്റർ, അതേപോലെ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് എന്തായിട്ടുണ്ട്, ഇവിടെ പാരലലായിട്ട് ക്രിസ്റ്റല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സർക്യൂട്ടിലുള്ള ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞു, 1/2πRL × CM × C/CM+C. ഓക്കെ, ഇനി ഇവിടെ എന്താ ഓപ്പറേഷൻ നടക്കുക, അവിടെ ആരാണ് ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ക്രിസ്റ്റൽ ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ആ ഓസിലേഷൻസ് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ കിട്ടും. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ ബാർക്വിസൺ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ബെനിഫിറ്റ് എന്താ, മറ്റുള്ള ഓസിലേറ്റർ എന്നുള്ള ബെനിഫിറ്റ് എന്താണ്, അതായത് ടെമ്പറേച്ചർ വേരിയേഷനോ അല്ലെങ്കിൽ പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷനോ, അതും അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന വേരിയേഷനോ ഇതിനെന്ത് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കുന്ന ഇതൊക്കെ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുള്ള കപ്പാസിറ്റർ, ഇൻഡക്ടൻസ്, റിയാക്ടൻസ് ഒക്കെയാണ് നമ്മളവിടെ ആ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ്. സോ ആ ടെമ്പറേച്ചർ വേരിയേഷൻ, പവർ സപ്ലൈ ഉണ്ടാകുന്ന വേരിയേഷൻ, അതായത് ഫ്രീക്വൻസി
സ്റ്റെബിലിറ്റിനെ എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യൂല. ഓക്കെ, അതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 40 kHz ടു 100 MHz വരെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച്. പിന്നെ മാത്രമല്ല, വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻ ഉണ്ട് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതേപോലെ ട്രാക്കിംഗ് സിസ്റ്റം, ഗൈഡൻസ് സിസ്റ്റം, അതേപോലെ വീഡിയോ ഗെയിമിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് അപ്ലിക്കേഷന് ഈ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ. ആ രണ്ട് ടൈപ്പ് മോഡും, അതായത് സീരീസ് റെസൊണന്റ് മോഡും അതേപോലെ പാരലൽ റെസൊണന്റ് മോഡും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ഓസിലേറ്റേഴ്സിലെ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചാണ്. സോ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താണെന്ന് പഠിച്ചു, അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മൾ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു, അതേപോലെ രണ്ട് ഓപ്പറേറ്റിംഗ് മോഡ് സർക്യൂട്ട് വരച്ചിട്ട് നമ്മൾ, അപ്പോൾ സർക്യൂട്ടിലുള്ള ഡിഫറൻസ് ഒക്കെ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല, ചെറിയൊരു ടോപ്പിക്കാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ. ഓൾ ദ ബെസ്റ്റ്.